ഇടപ്പള്ളിയിൽ 56 ഗ്രാം MDMA യുവതി അടക്കം 8 പേർ അറസ്റ്റിലായ കേസ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അന്വേഷിക്കും. എറണാകുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. വലിയ കേസായതിനാൽ അസിസ്റ്റന്റ് കമ്മീഷണർ തലത്തിൽ അന്വേഷിക്കേണ്ടി വരുമെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ PV ഏലിയാസ് പറഞ്ഞു. കേസ് അടുത്ത ദിവസം തന്നെ കൈമാറും. അതേസമയം കേസിലെ 8-ാം പ്രതിയായ കൊല്ലം സ്വദേശിനി എസ് തൻസീലയെ മയക്കുമരുന്ന് സംഘത്തിലെത്തിച്ചത് പ്രണയമാണ്. ഭർത്താവും ഒരു കുട്ടിയുമുള്ള 24-കാരി കേസിലെ 5-ാം പ്രതിയായ ഷിബുവുമായി പ്രണയത്തിലാവുകയായിരുന്നു. ഇവരുടെ ഭർത്താവ് ഗൾഫിലാണ്. പിന്നീട് ഭർത്താവിനെയും കുട്ടിയെയും ഉപേക്ഷിച്ച് ഷിബുവിനൊപ്പം താമസമാക്കി. ഷിബു കൊലക്കേസ് പ്രതി കൂടിയാണ്. ഷിബുവാണ് യുവതിയെ ലഹരി ഉപയോഗിക്കാൻ ശീലിപ്പിച്ചത്. യുവതി കേസിലെ 5-ാം പ്രതിയായ ഷിബുവിനോടൊപ്പം താമസിച്ചു വരികയായിരുന്നു. ഷിബുവിനെതിരെയും 7-ാം പ്രതിയായ ആലപ്പുഴ സ്വദേശി ശരത്തിനെതിരെയും കരുനാഗപ്പള്ളിയിൽ കൊലപാതക കേസുണ്ട്. യുവതി എക്സൈസ് പിടിയിലാകുമ്പോൾ ലഹരി മരുന്ന് ഉപയോഗിച്ച ശേഷം അബോധാവസ്ഥയിലായിരുന്നു. കൊല്ലത്ത് നിന്നുമുള്ള യുവാക്കളുടെ സംഘത്തിനൊപ്പമാണ് തൻസീല എത്തിയത്. കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗവും എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് 8 പേർ കൊച്ചി മാമാങ്കലത്തെ ഹോട്ടലിൽ നിന്ന് പിടിയിലായത്. മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെത്തിയ 4 പേരും കൊല്ലത്ത് നിന്ന് മയക്കുമരുന്ന് വാങ്ങാനെത്തിയ സ്ത്രീ ഉൾപ്പെട്ട സംഘത്തിലെ 4 പേരുമാണ് പിടിയിലായത്. ആലുവ സ്വദേശി റച്ചു റഹ്മാൻ, മലപ്പുറം സ്വദേശി മുഹമ്മദ് അലി, തൃശൂർ സ്വദേശി ബിബീഷ്, കണ്ണൂർ സ്വദേശി സൽമാൻ, കൊല്ലം സ്വദേശികളായ ഷിബു, ജുബൈർ, തൻസീല, ആലപ്പുഴ സ്വദേശി ശരത് എന്നിവരാണ് അറസ്റ്റിലായത്. ശരത്തിനും ഷിബുവിനുമെതിരെ കൊലക്കേസ് നിലവിലുണ്ട്. 3 പേർ ഗൾഫിൽ മയക്കുമരുന്ന് കേസിൽ ജയിലിൽ കഴിഞ്ഞിരുന്നവരുമാണ്. സൗദിയിലും ഇവർ മയക്കുമരുന്നുമായി പിടിയിലാവുകയും പിന്നീട് പൊതുമാപ്പ് ലഭിച്ച് നാട്ടിലെത്തുകയുമായിരുന്നു. എറണാകുളം മുപ്പത്തടം സ്വദേശി റിച്ചു റഹ്മാൻ, മലപ്പുറം സ്വദേശി മുഹമ്മദ് അലി, കണ്ണൂർ സ്വദേശി PM സൽമാൻ എന്നിവരാണ് സൗദിയിൽ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായത്. ഇവർക്ക് 25 വർഷം തടവ് ശിക്ഷയും വിധിച്ചതാണ്. എന്നാൽ 2 വർഷം മുൻപ് പൊതുമാപ്പ് ലഭിച്ച് നാട്ടിൽ തിരിച്ചെത്തുകയായിരുന്നു. നാട്ടിലെത്തിയ 3-അംഗ സംഘം ലഹരി ബിസിനസ് നിർത്തിയില്ല. നാട്ടിലും മയക്കുമരുന്ന് വിൽപ്പന തുടർന്നു. ഇടപ്പള്ളിയിൽ ഹോട്ടൽ മുറി വാടകയ്ക്കെടുത്താണ് പ്രതികൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തി വന്നത്. തൃശൂർ സ്വദേശിയായ KB വിബീഷാണ് ഇവരെ ഇവിടെ സഹായിച്ചത്. 15 ദിവസമായി റിച്ചു റഹ്മാൻ, മുഹമ്മദ് അലി, സൽമാൻ, വിബീഷ് എന്നിവർ ഇടപ്പള്ളിയിൽ താമസിച്ചു വരികയായിരുന്നു. ഒരു ഇടപാടിനു വേണ്ടി മാത്രമായിരിക്കില്ല ഇവർ തങ്ങിയതെന്നും കൂടുതൽ ഇടപാട് നടത്തിയതുമായാണ് സംശയിക്കുന്നത്. 56 ഗ്രാം MDMA യുമായാണ് കഴിഞ്ഞ ദിവസം ഇവർ പിടിയിലാകുന്നത്. യുവതി അടക്കം 8 പേരാണ് ഇടപ്പള്ളിയിലെ ഹോട്ടൽ മുറിയിൽ നിന്നും അറസ്റ്റിലായത്. എറണാകുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഇപ്പോൾ അന്വേഷിക്കുന്ന കേസ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൈമാറുമെന്നാണ് റിപ്പോർട്ട്. വലിയ കേസായതിനാൽ അസിസ്റ്റന്റ് കമ്മീഷണർ തലത്തിൽ അന്വേഷിക്കേണ്ടി വരുമെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ PV ഏലിയാസ് പറഞ്ഞു. കേസ് അടുത്ത ദിവസം തന്നെ കൈമാറും. പിടികൂടിയ സാമ്പിൾ കോടതിയുടെ സാന്നിധ്യത്തിൽ ശേഖരിച്ചിട്ടുണ്ട്. ഇത് പരിശോധനയ്ക്കയക്കും. ഇടപ്പള്ളിയിൽ ഹോട്ടൽ മുറി വാടകയ്ക്കെടുത്ത് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയവരുമായി ഇടപാടിനെത്തിയ യുവതിയെയും കൂടിയുള്ളവരെയും അടക്കം 8 പ്രതികളെ ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംസ്ഥാന എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗവും ചേർന്ന് പിടികൂടിയത്. ബുധനാഴ്ച രാവിലെ പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതികളുടെ 10 മൊബൈൽ ഫോണുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾ പരിചയപ്പെട്ടത് വിദേശത്ത് വെച്ചാണെന്നും പലരും വിദേശത്ത് ജോലി ചെയ്തവരാണെന്നും ആദ്യവട്ട ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞിരുന്നു. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് കണ്ടെത്താൻ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യണമെന്നാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്.